എവിടെയാണ് ഈ വാഹനത്തിന് അടിപിഴച്ചത്? എങ്ങനെ അടിതെറ്റി? കിയയുടെ പ്രശ്നമാണോ അതോ കാർണിവലിൻ്റെ വാഹനത്തിൻ്റെ ഈ ഒരു സെഗ്മെൻ്റിൻ്റെ പ്രശ്നമാണോ? പല രീതിയിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കാർണിവൽ അത്രയ്ക്ക് സക്സസ് ആവാത്തത്? ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നിലേക്ക് കയറി ആ ഒരു കാശ് കൊടുത്ത് വാങ്ങിയ, ഇപ്പോൾ ഞാനാണ് അത് കാശ് കൊടുത്ത് വാങ്ങുന്നെങ്കിൽ എനിക്കിത് മാനുവലി ക്രമീകരിക്കേണ്ടതും എൻ്റെ ഡ്രൈവറിനത് ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഒരു അവസ്ഥയാണ് കാർണിവൽ കയറുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ ഓഡിയൻസിലെ സംവിധായകൻ പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. കാസാബ്ലോക്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കരുൺ. ഞാൻ ശരൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കിയയുടെ കാർണിവൽ എന്നൊരു വാഹനമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ചെയ്യാൻ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. കാര്യം തിരുവനന്തപുരത്തുള്ള നടന്ന ലോഞ്ചിങ്ങിൽ ഈ വാഹനം ലോഞ്ച് ചെയ്ത് നമ്മൾ രണ്ടുപേരുമാണ്. കാസ വ്ളോഗ്സ് ആണ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഇതിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു. അപ്പോൾ കാണാത്തവർ മുകളിൽ ഞാൻ കാറിട്ടേക്ക് ഒന്ന് പോയി കണ്ടേക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ വാഹനം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നതായിരിക്കും ഒരു വർഷമായില്ല ഈ വാഹനം ഇറങ്ങിയിട്ട്, ഇപ്പോഴാണോ കൊണ്ടുവരാൻ സമയം കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളൊരു പുതിയൊരു പങ്ക്തി പോലെ തുടങ്ങുകയാണ്. എല്ലാ ബ്രാൻഡിൻ്റെയും അപ്രശസ്തമായ മോഡലുകളെ എടുത്തു കാണിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുക. അതിൽ എങ്ങനെ എന്തുകൊണ്ടാണ് ആ മോഡൽ അത്രയ്ക്കൊരു സക്സസ് ആവാത്തത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ്, എന്തൊക്കെയാണ് അതിൻ്റെ കോൺസ് എന്ന് കാണിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും അതിൻ്റെ ഭാഗമായി ഇന്ന് തുടങ്ങുന്നതിന് ആദ്യം കാർണിവൽ വെച്ച് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ കിയ കാർണിവൽ തുടങ്ങുമ്പോൾ എനിക്ക് ഒരാളെയും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഈ കിയയുടെ ട്രെയിനറാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആനന്ദ്. എൻ്റെ ഹായ്, എൻ്റെ പേര് ആനന്ദ്. ഞാൻ കിയ മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് ഒരു ഇൻ്റർഫിയർ ചെയ്യാണ്. കിയ മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, പുള്ളി ഒരു യൂട്യൂബർ കൂടെയാണ്, ഓട്ടോ വ്ളോഗറാണ്. ഓട്ടോ മാസ് മലയാളം എന്ന ചാനലിൻ്റെ ഒരു എന്താണ് ക്രിയേറ്ററാണ് ഇരിക്കുന്ന പുള്ളി. ബാക്കി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഓട്ടോ മാസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ കൂടുതലും ഓട്ടോ വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്. ഓട്ടോ വ്ളോഗും പിന്നെ ട്രാവലോഗും, ഇത് രണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ വ്യത്യസ്തകരമായി ചെയ്യുന്ന ഒരാളാണ് ആനന്ദ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, പോവുക, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സുഹൃത്തിനെ. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു വർഷമായതുകൊണ്ട് നമുക്കൊരു എക്സ്റ്റീരിയർ ലുക്ക് പറഞ്ഞ് നമുക്ക് സമയം കളയുന്നില്ല. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ, എല്ലാ കാഴ്ചകളാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും കാർണിവൽ എന്ന് പറയുമ്പോൾ ലുക്സിൽ മാത്രമല്ല, കാർണിവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവും സിറ്റിംഗ് കംഫർട്ടും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈ. എലഗൻസ് ആണ് ഈ വെഹിക്കിൾ. എങ്ങനെയുണ്ട് സെയിൽസ് ഒക്കെ? എങ്ങനെയാണ് സെയിൽസ്? അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. കിയ മോട്ടോഴ്സ് പോലും ഫോക്കസ് ചെയ്യുന്ന VIP കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വാഹനം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ മാസം എത്ര സെയിൽസ് നടന്നു ഇതുവരെ? ഈ മാസം മാത്രം 5 വണ്ടി അവരുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് മാത്രമായിട്ട് സെയിൽ നടന്നിട്ടുണ്ട്. സീക്കണ്ടല്ലേ, ഒരു മാസം ഒരു ഷോറൂമിൽ നിന്ന് മാത്രം 5 വെഹിക്കിൾ ഇത് സെയിൽ ആകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് ഈ കാർ അത്രയ്ക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടാത്തത്, എല്ലാവർക്കും അറിയുന്നുണ്ട്, അണ്ടർ റേറ്റഡ് ആണോ? അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പുറമേ ഉള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല, കാര്യം അതിലേക്ക് ഇനി കടന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ബാക്കി പെർഫോമൻസും ഉള്ള കാഴ്ചകളിലേക്ക് കടക്കാം. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എലഗൻസിൻ്റെ ഒരു പര്യായമാണ് കാർണിവൽ. സോ ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഹാൻഡിൽ ഞാനൊരു ബട്ടൺ ഇവിടെ പ്രസ് ചെയ്ത ഒരു വലിയ വേൾഡ് തന്നെ ലക്ഷറി നമുക്ക് ഓപ്പൺ ആക്കിയിട്ടാണ്. ഇനി ഒന്ന് സ്വല്പം മ്യൂസിക്കൊക്കെ കേട്ട് ഒരു യാത്ര അങ്ങാവാം. വന്നാലോ, കയറിക്കോ. സോ സാധാരണ ഒരു വാഹനത്തിൽ കയറിയ ആദ്യം ഞാൻ ഡ്രൈവിങ്ങിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഡ്രൈവിങ് ആ ഒരു മുൻഭാഗത്തെ ക്യാബിനറ്റ് പറഞ്ഞിട്ടാ പിന്നിലേക്ക് വരുന്നത്. പക്ഷേ കാർണിവലിന് അതിൻ്റെ ആവശ്യമില്ല, കാര്യം കാർണിവൽ ഒരു ഡ്രൈവേഴ്സ് കാർ എന്നതിലുപരി ഒരു ഷോഫർ ഡ്രിവൺ കാറാണ്. അതുകൊണ്ട് തന്നെ പിൻസീറ്റ് യാത്ര പറഞ്ഞിട്ട് മുന്നിലേക്ക് കിടക്കാമെന്ന് കരുതി. പിൻസീറ്റ് യാത്രയിലേക്ക് വരുമ്പോൾ ഇതൊരു 7-seater വേർഷനാണ്. ലിമോസിൻ എന്ന വേരിയൻ്റെ 7-seater ആയിട്ടുള്ള വേർഷനാണ്. ഈ വാഹനത്തിന് 333,95,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇനി പിൻസീറ്റിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ പിൻസീറ്റ് യാത്ര എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് സീറ്റ് നമുക്ക് പല രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ്. പിന്നിൽ നിങ്ങൾക്ക് കാണാം സീറ്റ് ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ്, ഇല്ലായിരുന്നുണ്ടെങ്കിൽ പിന്നിൽ 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ്സാണ്. ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പിന്നിലേക്കാക്കാം. ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്കിത് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഈ ഒരു രീതിയിലും നമുക്ക് റിക്ലൈൻ ചെയ്ത് കിടന്ന് സുഖകരമായി തന്നെ യാത്ര എൻജോയ് ചെയ്ത് കിടന്നു പോകാം. മാത്രമല്ല ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് മാത്രമല്ല സൺ ബ്ലൈൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ പിന്നിലേക്ക് വരുമ്പോൾ ഉള്ള കംഫർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3-zone AC ആണ്. എന്തായാലും നമുക്ക് ഇത് തിരിച്ച് പഴയ രീതിയിലാക്കുന്നല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റും. എസിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3-zone AC ആണ്. അതിന്റെ കൺട്രോൾസ് വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ എസി ഓൺ ആക്കാം ഓഫ് ആക്കാം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസഞ്ചേഴ്സിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൺറൂഫും ഈ ഒരു ഭാഗത്തേക്ക് കാണുവാൻ കഴിയും. ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്റർടൈൻമെന്റ് സെക്ഷനാണ്. 2 screens ഈ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈഫൈ മിററിംഗ്, HDMI പോർട്ട്, ഓക്സ് എല്ലാം നമുക്ക് ഓക്സ് ഇല്ല, USB മാത്രമല്ല വൈഫൈ പേറിട്ടുണ്ട്. യൂട്യൂബ് വരെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാനാവും. പിൻഭാഗം ഭയങ്കര സ്പേഷ്യസ് ആണ്. ജസ്റ്റ് നമുക്ക് ഒന്ന് സീറ്റ് ബാക്കിലോട്ടാക്കാം. ഇതാണ് മാക്സിമം നമുക്ക് പിന്നിലോട്ടാക്കാൻ പറ്റുന്ന ഒരു ഇത്. കണ്ടില്ലേ, ആഡംബരപൂർണമായ യാത്രയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോസ് ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ പിന്നിലേക്ക് കയറി ആ ഒരു കാശ് കൊടുത്ത് വാങ്ങിയ, ഇപ്പോൾ ഞാനാണ് അത് കാശ് കൊടുത്ത് വാങ്ങുന്നതെങ്കിൽ എനിക്കിത് മാനുവലി ക്രമീകരിക്കേണ്ടിയും എൻ്റെ ഡ്രൈവറിന് അത് ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഒരു അവസ്ഥയാണ് കാർണിവലിൽ കയറുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ ഒരു സീറ്റ്, ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ്സൊക്കെ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഒന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നവർക്ക് അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക പ്ലീസിങ് ആയി തോന്നി. അപ്പോൾ ഇത് ഇത്രയും 3-4 switches ഉണ്ട് ഈ പറഞ്ഞ പോലെ, ഇതൊന്ന് പഠിച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺട്രോൾസ് ഇലക്ട്രിക്കലി ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ. കിരീടം പാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിയയുടെ ഈ ഒരു കൊമ്പനാനയും കൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 kilometers ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടെത്തി. യാത്ര അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു എക്സാജറേഷൻ ആയിരുന്നു. കാര്യം അത്രയേറെ സുഖകരമായി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. പിൻസീറ്റ് യാത്ര എന്ന് പറയുന്നത് അത്രയേറെ സുഖകരമാണ്, ലക്ഷൂറിയസ് ആണ്, ലാവിഷ് ആണ്, എലഗൻസ് ആണ്. അപ്പോൾ കൂടുതലേക്ക് കിടക്കുമ്പോൾ പറയട്ടെ, ഈ വെഹിക്കിൾ ഇന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ NCS KIA. നമുക്ക് ഏതൊരു ആവശ്യത്തിനും നമുക്ക് സപ്പോർട്ടായുള്ളൊരു ഷോറൂമാണ്, ഡീലേഴ്സാണ് NCS എന്ന് പറയുന്നത്. സോ അവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുന്നു. കാര്യം ഈ ഒരു പുലർച്ചെ തന്നെ എനിക്ക് വാഹനം അവരെത്തിച്ചു, കറക്റ്റ് സമയം കൊണ്ടുതന്നു, ഇന്ന് യൂസ് ചെയ്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിഷ്പക്ഷമായി പറഞ്ഞോളാൻ തന്നെ ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എനിക്കൊരു താങ്ക്സ് ഉണ്ട് NCS. അപ്പോൾ ഇനി ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ആ ഒരു സൈസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു കൊച്ചു ലിമോസിൻ തന്നെയാണ്, വേരിയൻറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു കൊച്ചു ലിമോസിൻ തന്നെയാണ് വാഹനം. 5115 mm ആണ് ഇതിൻ്റെ നീളം. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഒരു പേടിയാണ്, ഇതെങ്ങനെ റോഡിൽ കൊണ്ട് ഇറങ്ങിയാൽ ശരിയാവുമോ, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ. തീർച്ചയായും പറ്റും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇതിൻ്റെ സൈസിൻ്റെ യാതൊരുവിധ ഭീകരത്വവും ഉള്ളിലേക്ക് കയറുന്നില്ല. ഒരു കൊച്ചു വാഹനം കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ഈ വാഹനം കൊണ്ട് നടക്കാവുന്നതാണ്. പിന്നെ ഇല്ല, ഡ്രൈവിങ്ങിനെ കൂടുതൽ ഗംഭീരമാക്കുന്നത് ഈ ഒരു ബാഡ്ജിങ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഇതിനുള്ളിലുള്ള 8-speed സ്പോർട്സ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, ലാഗ് ഇല്ലാത്ത ഒരു ട്രാൻസ്. അതൊക്കെ ഞാൻ കൂടുതൽ പിന്നെ ഡ്രൈവിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ എവിടെയാണ് ഈ വാഹനത്തിന് അടിപിഴച്ചത്, എങ്ങനെ അടിതെറ്റി, കിയയുടെ പ്രശ്നമാണോ അതോ കാർണിവലിൻ്റെ വാഹനത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ. മനോഹരമായ ഈ പാടത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടേറെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഞാൻ ഇന്ന് ഈ വാഹനം കൊണ്ടുവന്നപ്പോൾ ഏത് ലൊക്കേഷൻ എന്ന് കണ്ടുപിടിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് പറ്റിയൊരു സ്യൂട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. ഒരുപാട് നാളിന് ശേഷമാണ് അത്, അതിൻ്റെ ഒരു ഹാപ്പിനെസ് എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഈ വാഹനത്തിന് പറ്റിയത്? കിയ കൊന്നതാണോ, അല്ലെങ്കിൽ കിയ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലുണ്ടായ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സെഗ്മെൻറ്റ് മുൻ പരിചയമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോകുന്നതാണോ, എന്തുകൊണ്ടാണ് കാർണിവൽ അത്രയ്ക്ക് സക്സസ് ആവാത്തത്? പല രീതിയിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് പറയുന്നത്, ഇന്ത്യക്കാർക്ക് സുപരിചിതമല്ലാത്തൊരു സെഗ്മെൻറ്റാണ് ഈ ഒരു മിനി വാൻ എന്ന് പറയുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ വി ക്ലാസിനോടും ടൊയോട്ടയുടെ വെൽഫെയറിനോടും സാമ്യമുള്ള ഈ ഒരു വാഹനം 30-45 lakhs ഇടയിലൊരു ബഡ്ജറ്റിൽ ഇറക്കുമ്പോൾ, ഇത്രയും ഒരു പ്രൈസ് റേഞ്ചിങ് വരുമ്പോൾ എന്താണ് കിയ? കിയയ്ക്ക് അന്നൊരു വ്യക്തമായ സ്ഥാനം മാർക്കറ്റിലായിരുന്നു. സെൽറ്റോസിന് ഒരു വാഹനം വൻ വിജയം കൈവരിച്ച് നിൽക്കുന്ന ആ സമയം 3 months കഴിഞ്ഞപ്പോൾ കിയ കൊണ്ട് കാർണിവലിനെ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു അതിൽ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്നും അവർ മുൻകൂട്ടി കണ്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വാഹനം കുറച്ചുകൂടെ വിജയം കൈവരിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ്ലി എലഗൻ്റ് ആയിട്ടാണ് ഈ വാഹനത്തിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ലക്ഷറി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ആ ലക്ഷറി അല്ലെങ്കിൽ എലഗൻസിനോട് 100% കൂറ് പുലർത്തുന്ന ഇൻറ്റീരിയറും യാത്രാസുഖവും
ഫീച്ചേഴ്സും തന്നെയാണ് ഈ വാഹനം അണിയിച്ചൊരുക്കുന്നത്. എന്നാൽ ഈ വക ഫീച്ചേഴ്സ് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഈ വാഹനം എന്താ പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നല്ല രീതിയിലുള്ള ഒരു വീഴ്ച പറ്റി. അത് തന്നെയാണ് മെയിൻ പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാരണം ഇതിൻ്റെ ഒരു പ്രൈസിങ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്നാണ്. ശരിക്കും നിങ്ങളറിയാതെ ഇതിന് മൂന്ന് വേരിയൻസ് ഉണ്ട്. പ്രീമിയം, പ്രസ്റ്റീജ്, ലിമോസിൻ. ഇതിൽ പ്രീമിയത്തിൻ്റെ 7-seater 24,95,000 രൂപ മാത്രമേ ആകുന്നുള്ളൂ എക്സ്ഷോറൂം പ്രൈസ്. അതായത് ഓൺ റോഡ് വരുമ്പോൾ 30 lakh അടുപ്പിച്ച് മാത്രമേ ഇതിനുള്ള ഒരു പ്രൈസ് വരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ ഇരട്ടി ഫീച്ചർ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ വാഹനം എത്തിയിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോംസിലൂടെ കുറച്ചുകൂടെ ശക്തമായി ഈ കാർ ഒന്ന് മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു വൻ തകർച്ചയിൽ നിന്ന് കാർണിവലിന് കരകയറാമായിരുന്നു. ഇനിയും സമയമുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. കാര്യം ഞാൻ യാത്ര ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു പങ്ക്തി തുടങ്ങാം. കാര്യം നമ്മൾ അറിയാത്ത ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ഈ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഇനി അടുത്തിലേക്ക് കടക്കാം. വേറൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് എൻജിൻ ഓപ്ഷൻസ് ഒന്നും കമ്പനി വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. 2.2 liter എഞ്ചിൻ, 197 bhp, 440 Nm ടോർക്ക്, ഈ ഒരു കോൺഫിഗറേഷനിൽ വരുന്ന ഒരു എഞ്ചിൻ മാത്രമാണ് കിയ കാർണിവലിലേക്കായി പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഇതൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയാ നോക്കുകയാണെങ്കിൽ കിയയുടെ സക്സസ് ഒരു റേറ്റ് കുറഞ്ഞില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ സക്സസ് ആവാത്തതിനുള്ള പ്രധാന കാരണങ്ങൾ. നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ എടുത്തു പറയുന്നത്. പ്രഥമ ദൃഷ്ടിയാ നോക്കുക, കാര്യം ഉള്ളിലേ കയറി ഡ്രൈവിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ത്രില്ലും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്ത്യയിലേക്ക് കയറിയിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ പിൻസീറ്റിൽ അനുഭവിച്ച അതേ ഒരു ലക്ഷറിയും അതേ ഒരു എന്താ പറയുക വിശാലതയും ചേർത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു ഇന്റീരിയർ തന്നെയാണ് ഡ്രൈവർ സൈഡിൽ വന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷോഫർ ഡ്രിവൻ കാറാണ്. എന്നിരുന്നാൽ തന്നെ ഡ്രൈവറിന് കുറച്ചുകൂടി കംഫർട്ട് ആകുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ കൺസോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ നീറ്റാണ്, നീറ്റ് ക്ലീൻ, യാതൊരു രീതിയിലും മുഴച്ച് നിൽക്കുക. ഒരുപാട് സ്വിച്ചസ് ഉണ്ട്, റേഡിയോയ്ക്കും മീഡിയയ്ക്കും തുടങ്ങിയ നാവിഗേഷൻ അടങ്ങിയ എല്ലാവിധ സ്വിച്ചസും ഈ ഒരു ഭാഗത്തുണ്ട്. കിയയുടെ മറ്റു വാഹനങ്ങളിൽ 10.25 inch സ്ക്രീൻ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ഇതിൽ 8 inch മാത്രമേ ഉള്ളൂ. ഹാർമൺ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അതിമനോഹരമായ ക്വാളിറ്റി, മറ്റൊരു വാഹനങ്ങളിലും ഇത്രയേറെ ബെൻസ് ടെസ്റ്റ് ഡ്രൈവിന് ശേഷം എനിക്ക് ഇത്രയേറെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്ത ഒരു മ്യൂസിക് സിസ്റ്റം ഇതാണ്. ഗിയർ ബോക്സ് 8-speed സ്പോർട്സ് ടോണിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതിന് ചുറ്റും അതിനൊരു അലങ്കാരം എന്ന രീതിയിൽ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കിൻ്റെയും ഓട്ടോ ഹോൾഡിൻ്റെയും സീറ്റ് വെന്റിലേഷൻ്റെയും സ്വിച്ചസ് നമുക്ക് കാണാൻ കഴിയും. ഇത് പാക്ക് അസിസ്റ്റൻ്റെ സ്വിച്ചാണ്. എല്ലാത്തിനും ഒരു പ്രീമിയത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാൻ കഴിയും. വയർലെസ് ചാർജിംഗ് പാഡ് ഈ ഒരു ഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10-way ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന രീതിയിലാണ്. കോ ഡ്രൈവർ സീറ്റ് മാനുവലി ക്രമീകരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡിഫക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡ്രൈവറിന് ഒരു ഇലക്ട്രിക്കലി ക്രമീകരിക്കുന്ന ഒരു സംവിധാനവും എന്നാൽ പിൻ സീറ്റിലെ സുഖകരമായി യാത്ര ചെയ്യേണ്ട ഒരു പാസഞ്ചറിന് മാനുവലി അത് ക്രമീകരിക്കുക എന്നുള്ളത് അല്പശ്രമകരമാണ്. സോ അതൊന്ന് നെക്സ്റ്റ് ടൈം ഒരു അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്നുള്ളത് കീയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഒരുപാട് പുതുമയൊന്നും അട്രാക്ഷൻ ഒന്നും അവകാശപ്പെടാനില്ല. അവർക്കൊരു ക്രോമിയം ഇൻസേർട്ടിങ്ങോ ഒരു സിൽവർ അലുമിനിയം ബ്രഷ് അലുമിനിയം ഫിനിഷിംഗ് കൊടുക്കാമായിരുന്നു. ഒരു ബെയറായിട്ട് ഒരു ഫീൽ ചെയ്യുന്നു. മീറ്റർ കൺസോൾ അതിമനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നടുവിലൊരു ചെറിയൊരു DFT സ്ക്രീൻ കാണുവാൻ കഴിയും. ബാക്കി രണ്ട് അനലോഗ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കിയ കാർണിവലിൻ്റെ ഒരു ഡ്രൈവർ സൈഡ്. ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഒരു കൺവീനിയൻ പൊസിഷനിങ്ങിലാണ്. ഈ ഒരു ഏരിയയിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്വിച്ചസ് ഇല്ലേ, ട്രാക്ഷൻ കൺട്രോൾ, അതേപോലെ തന്നെ ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിംഗ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതേപോലെ തന്നെ മിറേഴ്സിൻ്റെ കൺട്രോളിങ്ങും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സൺറൂഫിൻ്റെ കൺട്രോൾസ് ഒക്കെ തന്നെയാണ്. റിയർ സൺറൂഫ് കൺട്രോൾ ചെയ്യാൻ, ഫ്രണ്ട് സൺറൂഫ്, ഇതേപോലെ തന്നെ ഡോർ, നമുക്ക് പിൻ ഡോർ തുറക്കാൻ അടയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ചെയ്തു. ലാംപ്സ് ഈ ഒരു ഭാഗത്തായി കാണുവാൻ കഴിയും. ഫ്രണ്ട് സൺറൂഫ്. ഒരു കാര്യം കൂടെ വിട്ടുപോയി, മ്യൂസിക് സിസ്റ്റം ഞാൻ കൊള്ളാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടെന്നൊന്ന് കേൾക്കണ്ടേ, ജസ്റ്റ് ഞാനൊന്ന് കേട്ടുതരാം. ഹാർമൺ കാർഡിന്റെ മ്യൂസിക് സിസ്റ്റമാണ്. വളരെ ഒരു എന്താ പറയുക ഒരു പ്ലസന്റ് ആയിട്ടുള്ള, ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എഫക്റ്റ് ആണ്, അതേപോലെ നല്ല ബാസ് ആണ്. എന്തുകൊണ്ടൊരു ഹൈ ക്ലാരിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്.
ശരിക്കും ഡ്രൈവിംഗ് ഒരു പിൻസീൽ ഇരുന്ന് പോകുമ്പോൾ നല്ല പാട്ടുകൾ കേട്ട് യാത്ര ചെയ്ത് കംഫർട്ടായിട്ടൊക്കെ ഇരുന്ന് പോകാൻ എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ ഫീലിംഗ് ആണ്. അപ്പൊ ഇനി നമുക്കൊരു ഹൈവേ റൈഡിംഗ് ആയാലോ അല്ലേ, ഇനിയിപ്പോ അതിന്റെ പെർഫോമൻസും കൂടെ അല്ലേ ഉള്ളൂ ബാക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻജിന്റെ സ്പെസിഫിക്കേഷൻസും എങ്ങനെയുണ്ട് റൈഡിംഗ് എന്നുള്ളത്, അപ്പൊ ഇത്രയും നേരം ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നുള്ള കാര്യങ്ങളും പിൻ സീറ്റിൽ ഇരുന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. സ്ഥിരം ഹൈവേയിലേക്ക് ഇത്തവണ കാർണിവലിനെ കൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും വളരെ നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷനാണ്, സീറ്റ് ക്രമീകരിച്ച് നല്ലൊരു പൊസിഷനിൽ ഇട്ടിരിക്കുകയാണ്. വളരെ ഒരു പ്ലസൻ്റായി നമുക്ക് ഈസിയായി സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം വളരെ സ്മൂത്താണ്, റോഡിലെ റഫ്നെസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് വരില്ലേ. നമ്മൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും റോഡിൽ വലിയ റഫ്നെസ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ വന്ന വഴിയിൽ അത്യാവശ്യം റഫ്നെസ് ഉള്ള ഒരു റോഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിലൊന്നും വലിയൊരു കുലുക്കമോ ഒരു ബോഡി റോളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിൻ സീറ്റിലാണെങ്കിൽ നമ്മൾ വാഹനം അനങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പിൻ സീറ്റിൽ ഇരിക്കുന്നത്. അത്ര കംഫർട്ടാണ്. അപ്പോൾ ഈ വെഹിക്കിളിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കംഫർട്ടാണ് വൺ. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇതൊന്നും പലരും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓരോ മെറ്റീരിയലും വളരെയേറെ ക്വാളിറ്റിയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ചെറിയ പാർട്സിൽ പോലും കിയ അവരുടെ തനത് മുദ്ര പതിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും അവരുടെ മുൻ എക്സ്റ്റീരിയറിനേക്കാളും കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. കാര്യം എക്സ്റ്റീരിയർ കണ്ട ഇത്രയേറെ ലക്ഷൂറിയസ് ആണ് ഇൻറ്റീരിയർ എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡ്രൈവർ സീറ്റിനേക്കാളും ഡ്രൈവിങ്ങിനേക്കാളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റൈഡിംഗ് ആണ്. കാര്യം അങ്ങനെ ആയിരിക്കണമല്ലോ, ഇതൊരു പാസഞ്ചർ ഓറിയൻറ്റഡ് വെഹിക്കിളാണ്. നമുക്ക് ഒരു നമ്മളൊരു കാശ് കൊടുത്ത് വാങ്ങി നമുക്ക് സുഖകരമായിരുന്ന യാത്ര ലോങ്ങൊക്കെ പോകാൻ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി ലോങ്ങൊക്കെ പോകാൻ ഉള്ളവർക്ക് തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു വാഹനം തന്നെയാണ് കിയ കാർണിവൽ എന്ന് പറയുന്നത്. കാര്യം എന്തൊക്കെയാണോ ലോങ് ഡ്രൈവിന് ആവശ്യം, ബൂട്ട് സ്പേസ്, അതേപോലെ തന്നെ സുഖകരമായിരുന്ന് യാത്ര പോകാൻ പറ്റുക, വേറെ ലാഗും വൈബ്രേഷനും ഒന്നും ഉള്ളിലേക്ക് കയറാതിരിക്കുക, നോയ്സ് കയറാതി, ഇതെല്ലാം ഈ വാഹനത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറ്റവും പറയാൻ ഈ വാഹനത്തിലില്ല. പിന്നെ ഡ്രൈവിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് അല്പം ഒരു ലോ സ്പീഡിൽ നമുക്ക് സ്റ്റിഫാവുന്നത് പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈ സ്പീഡിലേക്ക് കടക്കുമ്പോഴത്തേക്കും അത് വളരെയേറെ ഗുണപ്രദമാകും. കാര്യം വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയിൽ അത് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടൈറ്റ് ട്രാഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അത്രയ്ക്ക് നമുക്ക് ഉപകാരപ്പെടില്ല, ഒത്തിരി ഒരു പ്രയാസകരമാവുക തന്നെ ചെയ്യും. അതൊരു ഡ്രൈവിംഗ് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ പിൻ സീറ്റിലെ മാനുവൽ കൺട്രോൾസ്, അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഇന്ന് എടുത്ത് പറയുന്നില്ല. ഇനി ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 2.2 ലിറ്റർ എൻജിൻ ആണ്, ഡീസൽ എൻജിനാണ്. അതേപോലെ 197 BHP 440 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന് ഒരു ഭയങ്കരമായൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും ഡ്രൈവ് ചെയ്യുമ്പോൾ. കാര്യം 2.5 ടണ്ണോളം ഉണ്ട് ഇതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. പവർ ടു വെയിറ്റ് റേഷ്യോ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ ഈ ഒരു പവർ ഫിഗർ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. കാര്യം അതിനൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ആചാന ഭാഗത്തും അതിൻ്റെ സൈസും ഒന്നും ഉള്ളിലേക്കുള്ള ഡ്രൈവറിനെ അത് തെല്ലും ബാധിക്കുന്നില്ല. പക്ഷെ ഒരു ഡ്രൈവിംഗ് എന്തുസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയി തോന്നില്ല ഡ്രൈവിംഗ്. സ്പോർട്സ് മോഡലിടുമ്പോൾ ഭയങ്കരമായൊരു കുതിപ്പ് നമുക്ക് വാഹനത്തിൽ ലഭിക്കും. പക്ഷെ പിൻ സീറ്റ് യാത്രയെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് 3 വേരിയൻസ് ഉണ്ടല്ലോ. അല്ലെ 9 സീറ്റർ ആണെങ്കിൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ലെഗ് സ്പേസിൽ ഒരു കൺസ്ട്രെയിൻസ് വരും. പക്ഷെ 7 സീറ്റ് ആണെങ്കിൽ അങ്ങനെ വരില്ല. 3 റോയിലും വളരെ വിശാലമായി തന്നെ ഇരിക്കാം എന്നുള്ളതാണ് ഈ വാഹനം പ്രോമിസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ. മെയിൻ്റനൻസിലേക്ക് കിടക്കുക, എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണല്ലോ എങ്ങനെ വലിയ സർവീസ് കോസ്റ്റ് വരുമോ എന്നുള്ളത്. 1000, 5000, 10000 ഈ 3 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് സർവീസ് ഉണ്ട്, പീരിയോഡിക് സർവീസ് ഉണ്ട്. മാത്രമല്ല VIP പീരിയോഡിക് സർവീസ് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം കിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷത്തേക്കുള്ള പീരിയോഡിക് സ്കീം ഫ്രീ ആണ്, സോറി പീരിയോഡിക് സർവീസ് ഫ്രീ ആണ്. അപ്പോൾ അല്ലാതെയുള്ള സർവീസ് ആണെങ്കിൽ 10,000 രൂപ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകത്തുള്ളൂ. സോ ഒരു വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് അവകാശപ്പെടാനൊന്നുമില്ല. വളരെ ഒരു ഈ ഒരു വിലയ്ക്ക് വാഹനത്തിൻ്റെ വിലയ്ക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര ഇവിടെ പരിസമാപ്തിയിലെത്തിക്കുകയാണ്. എനിക്ക് ശരിക്കും ഇരുന്ന് മതിയാകുന്നില്ല, നല്ല ഒരു സ്പേഷ്യസ് ആയിരിക്കും, ലക്ഷൂറിയസ് റൈഡ് തന്നു. അപ്പോൾ താങ്ക് യു NCS കിയ, നന്ദിയുണ്ട്. അതേപോലെ ആനന്ദേ, താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ യാത്രയ്ക്കും ഈ ഒരു വെഹിക്കിളിനും എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്,
അണ്ടർ റേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കിയ കാർണിവൽ. സോ നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറവാണ്, നല്ല കംഫേർട്ടാണ്. ഞാൻ അതിന്റെ പ്രോസും പറഞ്ഞു തന്നു, കോൺസും പറഞ്ഞു തന്നു. ഡ്രൈവിങ്ങിനേക്കാളും ഉപരി ഒരു റൈഡിങ് വെഹിക്കിളായി കരുതുക, ലോങ് പോകുന്നവർക്കൊക്കെ ഉചിതമായ ഒരു വെഹിക്കിളാണ്. ഇത്തിരി സൈസ് കൂടുതലാണ്, എന്തായാലും ഇതൊരു എന്താ പറയുക, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ ഒടിയനിലെ സംവിധാനം പറഞ്ഞ പോലെ നെഞ്ചും വിരിച്ചിറങ്ങി വരാം. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. മൂന്ന് ഏരിയൻസ് ഉണ്ട്, പ്രീമിയം, പ്രസ്റ്റീജ്, ലിമോസിൻ. പ്രീമിയത്തിന് ഓൺ റോഡ് 30 ലക്ഷം രൂപയാണ്, ലിമോസിൻ വരുമ്പോഴത്തേക്കും 42 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 7-seater, 9-seater, 8-seater. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 7-seater, 9-seater ലെക്സ് പ്രൈസ് ഒന്നും കിട്ടില്ല. സോ അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ, ഇന്ത്യൻ കൾച്ചറിനത് അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ഫാമിലിക്ക് പ്രാക്ടിക്കൽ 7-seater ആണ്. പിന്നെ ഡ്രൈവിംഗ് എന്തുസിയാസ്റ്റിനും ഞാൻ ഈ വെഹിക്കിൾ സജസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഡ്രൈവിങ്ങിനേക്കാൾ ഉപരി റൈഡിങ്ങിനാണ് ഈ സുഖം. സോ ഒരു ഫാമിലി റൈഡേർക്ക്, ലോങ് പോകുന്നുള്ളവർക്ക് തീർച്ചയായും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അങ്ങ് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാസ വ്ളോഗ്സ് മാത്രമല്ല ഓട്ടോമാസ്ക് മലയാളവും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അവനെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. പിന്നെ NCS കിയയുടെ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.